സോ ഹലോ ഗൈസ്, ഏറെ നാറുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. അതെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISLമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഒഡീഷ FCയുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, പുതിയൊരു സീസണിലേക്ക് വേണ്ടിക്കൊണ്ട് ഒഡീഷ FC തങ്ങളുടെ ആദ്യത്തെ ഒരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതെ, ബംഗളൂരു FCയുടെ സൂപ്പർ താരമായിട്ടുള്ള രോഹിത് കുമാർ എന്ന് പറയുന്ന താരത്തെയാണ് നിലവിൽ ഇപ്പോൾ ഒഡീഷ FC സ്വന്തമാക്കിയിട്ടുള്ളത്. താരമാവട്ടെ, ISL കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെ ബൂട്ട് കെട്ടിയിട്ടുള്ള താരം കൂടിയാണ്. താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിക്കൊണ്ടും അതേപോലെ തന്നെ ബംഗളൂരു FCക്ക് വേണ്ടിയും നല്ലൊരു ഫോമിൽ തന്നെയായിരുന്നു ISL കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒഡീഷ FC. എന്തായാലും താരത്തിന് ഒഡീഷയിൽ മികച്ച ഫോമിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, നിലവിൽ ISL ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ പുതിയൊരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതെ, ഐസ്വാൾ FCയുടെ സൂപ്പർ വിംഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് വിംഗർ ആയിട്ടുള്ള അമേവ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്ന് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. താരത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഫോമിൽ തന്നെയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി അറിയിച്ചിട്ടില്ല. ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി അറിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അഡ്രിയൽ ലൂണയെ പറ്റിക്കൊണ്ടാണ്. അതെ, നിലവിൽ ISLലെ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ സിറ്റി FC ആവട്ടെ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീസ് നൽകിക്കൊണ്ടാണ് താരത്തെ നിലവിൽ ഇപ്പോൾ മുംബൈ സിറ്റി FC സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ചുകൊണ്ട് താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ നിൽക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും താരത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾ കഴിഞ്ഞാൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.